ഒന്നിക്കുന്ന ഈ ഒരു ദേവരാഗ സന്ധ്യയുടെ തീരത്ത് എത്തിപ്പെടാൻ കഴിയുക എന്ന ഒരു വിശേഷഭാഗ്യത്തോടു കൂടി ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ തീർച്ചയായും ഒരു ദേവരാഗ സന്ധ്യയുടെ ഉദ്ഘാടനം ഒരു ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ ജ്വലിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, ഒരു ബന്ധം കൊടുക്കുന്ന സുഖം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി. സീതാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ദേവരാജൻ മാഷിൻ്റെ ഭാര്യ ലീലാമണി എന്നോട് ചോദിച്ചു. പറഞ്ഞു വയലാറിൻ്റെ കുടുംബവും ഹോൻവിയുടെ കുടുംബവും കഴിഞ്ഞാൽ ദേവരാജൻ മാഷിൻ്റെ കുടുംബം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന സീതാറ്റോടാണ്. അങ്ങനെയുള്ള സീതാറ്റിൻ്റെ ബഹുമാനപ്പെട്ട വേദിയിൽ ഈ ദേശം ഘാടക സമിതിയായി ഉള്ള പ്രിയമുള്ളവരെ ഇന്നിങ്ങനെ നിറഞ്ഞ സദസ്സിൽ, ഒരു ഭയപ്പെടുത്തുന്ന നിറഞ്ഞ സദസ്സ്, മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോഴും ഈ ഒരു സ്മരണ ഇതിനകത്ത് ജ്വലിച്ചു നിൽക്കുന്നു. മറന്നു പോകുന്നില്ല കാലം. ഇവരെ രണ്ടുപേരെയും കൂട്ടത്തിൽ പ്രേമസുകളുണ്ട്, ദാസരനുമുണ്ട് എന്നുള്ള സത്യമാണ്. എങ്കിലും മൺമറഞ്ഞു പോയോ? ഇത്രയും പേരുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്നു എപ്പോഴും. അതൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കാൻ വലിയ പറയുന്നില്ല. പക്ഷേ മറ്റൊന്നുമല്ല, വയലാർ ദേവരാജൻ മാഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വയലാറുണ്ട് എന്നുള്ളതാണ്. വയലാർ ഞാൻ എന്നവിടെ പറഞ്ഞിട്ടുണ്ടോ? അവിടെ മനുഷ്യനുണ്ട് എന്ന് പറയുന്ന പോലെ അതൊരിക്കലും വയലാറായിരുന്നില്ല ഞാൻ. എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് മരണമില്ല. അശ്വമേധം നടത്തുന്ന കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുള്ളൂ, മനുഷ്യനാണ് പോകുന്നത്, വയലാറില്ല. അതേപോലെ തന്നെ എവിടെയുണ്ടോ മനുഷ്യന് അവിടെ വയലാറുള്ള പോലെ, എവിടെ ദേവരാജൻ മാഷുണ്ട് അവിടെ വയലാറുണ്ട് എന്നുള്ളത് ഒരു 100,000 വട്ടം ഈ കഴിഞ്ഞ 44 കൊല്ലമായി അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ദേവരാജൻ മാഷ് ആരാണ്, വയലാർ ആരാണ്, ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ യാതൊരു പ്രാധാന്യമോ സ്വാധീനമോ എനിക്കുണ്ടായിട്ടില്ല. കാര്യം കുട്ടിക്കാലത്ത് ഞാൻ സിനിമ കാണുന്നവരല്ലായിരുന്നു. സിനിമ കാണുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടും, എന്നെ വണ്ടിക്ക് കത്തിട്ട് അടച്ചിട്ടിട്ട് സിനിമ കാണുന്നൊരു കുടുംബമായിരുന്നു നമ്മുടെ. അപ്പോൾ അതുവരെ എനിക്ക് യാതൊരു ബന്ധമില്ല. ആദ്യമായി ഒരു അനുഭവം ഉണ്ടാകുന്നത് 9 വയസ്സുള്ളപ്പോൾ, രാജഗിരി സ്കൂളിലാണോ സെൻറ്റ് ജോസഫ്സിലാണോ എന്നറിയില്ല, കളമശ്ശേരിയിൽ നിത്യവിശുദ്ധയാണ് കനിയാമറിയുന്നത്, നദിയിലെ പാട്ട്. ഇതവിടെ ഒരാൾ ആലപിക്കുകയും, ആ രാജഗിരിയല്ല, രാജഗിരിയിൽ അച്ഛന്മാരുടെ സ്കൂളിൽ കന്യാസ്ത്രീകളിലുള്ള സ്കൂളാണ്, അവിടെ ആലപിക്കുകയും അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞത് വയലാറും ദേവരാജനും കൂടി ചെയ്താന്ന് പറയുമ്പോൾ ഒരു അടുത്തൊരു കന്യാസ്ത്രീയെ നിൽക്കുകയൊക്കെ ചെയ്തു. ഏയ് അത് പറഞ്ഞു, അതല്ല ഇത് വയലാറിൻ്റെ മകനാണ് അദ്ദേഹമാണ് എഴുതിയത് എന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, വയലാർ എന്നൊരു സ്ഥലത്തിൻ്റെ പേരല്ലേ, ദേവരാജനായിരിക്കും എഴുതിയതല്ലേ. അങ്ങനെ ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ല, ദേവരാജൻ മാഷ് സംഗീതം ചെയ്യുന്നതാണ്, വയലാറാണ് എഴുതിയത്, വയലാറിൻ്റെ മകൻ അച്ഛനാണല്ലോ എഴുതിയത്. അതെ, അച്ഛൻ ഏത് ഇടവകയിലാണ്. അതായിരുന്നു ആദ്യത്തെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ ഒന്നുണ്ടായൊരു നല്ല അനുഭവം. മടിയിരിക്കുന്ന എനിക്കാണെങ്കിൽ അവിടെ നിന്ന് എഴുതിയിട്ട് പോകണം. എനിക്ക് കരുത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ പിടിച്ച് ഇങ്ങനെ കൈ തൊഴിയിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ. എന്നിട്ട് പറയും, നീരാച്ചനും ദേവരാജ മാഷും കൂടെ ചെയ്ത പാട്ടാണ്, അതുകൊണ്ട് അവരെങ്കിലും നീ തുടങ്ങുന്ന പേരിൽ തുടങ്ങി. പക്ഷെ ഞാൻ അവിടെ എങ്ങും ഇരിക്കുകയാണെങ്കിൽ ഇറങ്ങി ഓടുക ചെയ്യാറുള്ളത്. ഇതെല്ലാം ഓരോ കാലഘട്ടവും കഴിഞ്ഞിട്ട്, ഇതെല്ലാം കഴിഞ്ഞ് മരണത്തിന് ശേഷമാണ്. വയലാറ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ദേവരാജ മാഷയുടെ സ്വാധീനം എത്രമാത്രം വയലാറിലുണ്ട്, കാര്യം വയലാറുള്ളിടത്തെല്ലാം ദേവരാജനുണ്ട് എന്നുള്ള അറിവ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരാളെ ഞാൻ ചേർത്തിൽ വെച്ച് കാണുകയും വളരെ അദൃശ്യം ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ കണ്ണു വെട്ടി ചൂടി കിടക്കാൻ എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ എൻ്റെ സുഹൃത്തിന് കൂടെ ഒരു ദിവസം ഇട്ട് നിൽക്കുമ്പോൾ അവൻ എന്നെ വിളിച്ചു, എനിക്ക് ഇയാൾ നിൽക്കുന്നുണ്ട്, എനിക്ക് പരിചയപ്പെടാൻ അങ്ങോട്ട് ചെല്ലാനൊരു പറപ്പ്. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ അത്ര അടുത്തുള്ള ആളാണ്, ഞാൻ അവിടെ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ച് കൂട്ടത്തിൽ ചോദിച്ചു, ഈ ഇയാൾ അറിയുമെന്ന് ചോദിച്ചു അമ്മേനോട്. പറഞ്ഞ അറിയില്ല, ഇപ്പോഴൊന്നുമല്ല, വളരെ പണ്ടാട്ടോ, അച്ഛൻ മരിച്ച കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു അദ്ദേഹം, ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തെ കാണാറുണ്ട്, പ്രായത്തിൽ എന്നോട് പറ്റുന്ന വേഷമിടാത്ത ഒരാളായതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമല്ല എന്ന് ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇതാണ് വയലാറിൻ്റെ മകൻ.
അപ്പം ഇദ്ദേഹത്തിനെ കാണുമ്പോൾ പോലെ നേരത്തെ ദേഷ്യമായിരുന്നു. ആ ദേഷ്യത്തിനെ ഏകദേശം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിന് ചുറ്റി പിടിച്ചിട്ട് എടാ പട്ടിക്കഴുവർണ്ണവൻ എന്ന് ആദ്യത്തെ വിളി. അപ്പോൾ എനിക്ക് ഒത്തിരി എൻ്റെ ഇതാണ് ആരോഗ്യമെങ്കിൽ അത് ഇത്രയും കൂടെ ഇല്ല എങ്കിലും ഞാൻ എൻ്റെ കൈ ചുരുട്ടി എൻ്റെ സുഹൃത്ത് മടക്കി കുത്തി. ഇത് പെട്ടിതിനിടയ്ക്ക് തന്നെ പെട്ടെന്നാണ് നിൻ്റെ അച്ഛനെയും ദേവരാജൻ മാഷ്ടറേയും യേശുദാസിനെയും കൊണ്ട് ഞാൻ തോറ്റു. ഈ സംബോധനയ്ക്ക് ശേഷമാണ് അവൻ എൻ്റെ കൈ അയഞ്ഞു മറ്റവൻ മടക്കി തഴിച്ചു. എന്നു വെച്ചാൽ എന്താണ് നിങ്ങൾ അവരുടെ പാട്ട് കേട്ടാൽ കിടക്കാൻ പോകുന്ന ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചാൽ പോലും അവൾ വരില്ല. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കാൾ സ്വാധീനം ഈ 3 പേരുടെ പാട്ടും സംഗീതവും ആലാപന ശബ്ദമാണ്. ഇതാണ് വേറൊരു ഇത്. ഇതെല്ലാം കഴിഞ്ഞിങ്ങനെ അങ്ങനെ പല 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 അനുഭവങ്ങൾക്ക് ശേഷം ഒടുവിൽ എത്തിപ്പെടുന്നത് ദേവരാമേഷ് അടുത്താണ്, എൻ്റെ പുരതമ്പുരാൻ സിനിമ ചെയ്യാൻ. അപ്പോഴാണ് പാട്ടെന്താണ്, നീ എന്തിനാ എന്ത് ഭാവിച്ചാണ് നീ പുറപ്പെട്ടിരിക്കുന്നത്, വളരെ വലിയ പേരുണ്ടാക്കി വെച്ചിരിക്കുന്ന അക്ഷരമുണ്ട്, നിൻ്റെ കയ്യിൽ അക്ഷരം പിഴച്ചാൽ ആദ്യം അതിൻ്റെ പ്രത്യാഖ്യാതം അല്ലെങ്കിൽ ദോഷം അനുഭവിക്കുന്നത് മലയാളി പറയുന്നത് വയലാറിയായിരിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞു ചെയ്യുക. അങ്ങനെ 1 രൂപയൊക്കെ എനിക്ക് ദക്ഷിണ വന്ന് എൻ്റെ ആദ്യത്തെ പാട്ട് ചെയ്ത കൂട്ടത്തിൽ അച്ഛൻ്റെ പാട്ടുണ്ടായിരുന്നു, സുഭഗീ എന്നുള്ള പാട്ട്, എൻ്റെ പുരതമ്പുരാനിൽ. ആ പാട്ട് നീ കേൾക്കണം. വാക്കുകൾക്ക് സംഗീതമുണ്ട്, അക്ഷരത്തിന് സംഗീതമുണ്ട്. വയലാറിൻ്റെ പാട്ടുകൾക്ക് അതുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമായിരുന്നു ചെയ്യാൻ. ഇപ്പം നിൻ്റെ വാക്ക് വരുത്ത് വരണം എന്ന് എന്നെ പഠിപ്പിച്ചത് ദേവരാമ ക്ഷേത്രം മാത്രം ഞാൻ വിജയിച്ചു എന്ന് എനിക്കറിയില്ല. എങ്കിലും ആദ്യ ഗുരു എന്നൊക്കെ പറയുന്നത് വയലാറില്ലായിരുന്നു, പറഞ്ഞുതരാം. ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഓരോന്നും പറയുന്നത്. അപ്പം അങ്ങനെ ആദ്യം അത് പറഞ്ഞു തന്നു. പിന്നെ കാദംബരി, ബാണഭട്ടൻ്റെ കാദംബരി വായിക്കണം, പദസമ്പത്ത് വളർത്താൻ. നിൻ്റെ അച്ഛൻ്റെ പാട്ടിൻ്റെ ഗുണം അതായിരുന്നു. എന്തിനും എന്ത് സന്ദർഭമുള്ള സിനിമയിൽ ഏത് സന്ദർഭം ഉണ്ടെങ്കിലും അത് ഏതെങ്കിലും ഒരു പുരാണമായിട്ട് അദ്ദേഹം അത് ലിങ്ക് ചെയ്യും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് അങ്ങ് പുരാണത്തിലേക്കും ഒക്കെ അങ്ങ് മാറുകയാണ്. അപ്പോൾ എനിക്കും ഉത്തരവാദിത്വമുണ്ട് സംഗീതത്തിൽ അത് വരുത്തുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞിരുന്നു. പ്രണയം പഠിക്കുകയാണെങ്കിൽ നല്ല പാട്ട് കേൾക്കുകയാണെങ്കിൽ വയലാറിൽ തുടങ്ങരുത്, അത് കുറേ പഴഞ്ഞിട്ടേ വരുള്ളൂ. പാട്ട് പഠിക്കുക കേട്ട് പഠിക്കണമെങ്കിൽ എൻ്റെ സംഗീതം മാത്രമല്ല ബാബുരാജ്, ദക്ഷിണാമൂർത്തിസ്വാമി ഒക്കെ നീ കേൾക്കണം. പക്ഷേ എഴുതാൻ പഠിക്കുന്ന നീ ആദ്യം പഠിക്കേണ്ടത് ഭാസ്കര മാഷ്ടർ. എങ്ങനെയാണൊരു സംഗീതം അല്ലെങ്കിൽ പ്രണയം ഒക്കെ ഇതുണ്ടെങ്കിൽ എഴുതാൻ പോകണമെങ്കിൽ തീർച്ചയായും വേണ്ട ഏറ്റവും വലിയൊരു വികാരത്തിൽ വന്ന പദസമ്പത്തും വായനയും കണ്ടു കഴിഞ്ഞാൽ വേണ്ടുന്നൊരു വികാരം പ്രണയമാണ്. എങ്ങനെ ഒരു പാട്ട് ഒരു പ്രണയമുള്ളിലേക്ക് വരും, ഭാസ്കര മാഷ്ടർ ഈ പാട്ട് നീ കേൾക്കുക. അങ്ങനെ അതിലൂടെയൊക്കെയാണ് പിന്നെ അങ്ങനെ ഭാസ്കര മാഷ്ടറിനെ പഠിച്ച് 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 ദേവരായൻ മാഷ്ടർ സംഗീതത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ദേവരായൻ മാഷ്ടറിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിന് അതേപടി ഉപയോഗിക്കുകയില്ല, വാക്കിൻ്റെ പ്രാധാന്യം കണ്ട് സംഗീതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഇപ്പം ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാൽ അറിയാതായി, ലോകം ഭ്രാന്താലയമായി, അത് സംഗീതം അറിയുന്നവർക്കറിയാം. ആ ഭ്രാന്ത് പറയുമ്പോൾ സ്വരസ്ഥാനമില്ല, ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയാണ്. അങ്ങനെ വാക്കിനെ കണ്ട് സംഗീതം അദ്ദേഹം ചിലപ്പോൾ രാഗത്തിൽ നിന്ന് അദ്ദേഹം വഴിമാറാറുണ്ട് പലപ്പോഴും. ഇതേപോലെ ഒരു ഒക്ടോബർ 27 വയലാർ മരിച്ചത്, വയലാർ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനത്തിലാണ് വയലാർ മരിച്ചത് എന്ന് ഒരു കുടുംബം എന്നെ കാണാൻ വന്ന കൂട്ടത്തിൽ, അവർ വിദേശത്ത് ജോലി ചെയ്യുന്നു. ദേവരാജൻ മരിച്ചു കഴിഞ്ഞിട്ടാണ്, 3 വർഷമായിട്ടില്ല. എനിക്ക് വേണ്ടി വയലാർ ദേവരാജൻ്റെ ഒരു പാട്ട് വെറുതെ എന്ന് പാടണം എന്നോട്. കാര്യം വയലാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ദേവരാജൻ മാഷ്ടർ മാർച്ച് 11 ചരമദിനത്തിനാണ് ഉണ്ടാവില്ല, അങ്ങോട്ട് പോകും, തിരിച്ചു പോകും. അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്വരസ്ഥാനം ഇല്ലാണ്ട് പാടി ഒന്നുമില്ല. ഇപ്പം ഞാൻ പാട്ടുകാരനൊന്നുമില്ല, പക്ഷേ അതിനോടുള്ള ആ വാക്കിനോട് അത് വാക്കിനോടുള്ള പ്രണയമാണ് കൂടുതൽ എനിക്ക്. ഒപ്പം ആ വാക്കിനെ മധുര ഇത് പറഞ്ഞയാളിങ്ങനെ ശരണമായി പാടുകയാണ്. എന്താ വെച്ചാൽ അച്ഛൻ്റെ ഭക്തി തുടങ്ങിയോന്ന് ചോദിച്ചു. അല്ലടാ, അത് വയലാറിൻ്റെ വരിയ ചെമ്പരത്തിലെ പാട്ട്, അത് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് അയ്യപ്പനെ വിളിച്ചല്ല. അതിനകത്തൊരു ഒരു പാഠം എനിക്കും കിട്ടി. പിന്നെ മണ്ഡലം നോയമ്പ് നോറ്റു, അക്ഷരലക്ഷ മന്ത്രങ്ങൾ ഒരു പുണ്യഭാവ ചൂടുകളാ, അല്ല കൃഷ്ണ തുളസിപ്പൂക്കളാകാൻ വരുന്നു ഞങ്ങൾ. എന്താണ് കൃഷ്ണ തുളസിപ്പൂവിൻ്റെ പ്രത്യേകത?
വയലാർ പറഞ്ഞു തന്നിട്ടില്ല, ചോദിക്കാൻ എനിക്ക് അവസരം കിട്ട. ദേവരമാഷ് പറഞ്ഞു, ഒരിക്കൽ അർപ്പിച്ച പൂക്കൾ എടുത്തു കളയുകയെന്ന് മാർഗമുള്ളൂ, അതിന് പിന്നെ രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കൃഷ്ണ തുളസി പൂവ് ഒരിക്കൽ അർപ്പിച്ചാൽ അത് വീണ്ടും അത് ഉപയോഗിക്കാം എന്നുള്ള പ്രത്യേകതയാണ് എന്ന് പഠിപ്പിച്ചത് ഗരമാഷ. ഗരമാഷിനെ ഗുണം അതാണ്, ഭാഷ എന്താണെന്നറിയാം, വാക്കിൻ്റെ വാക്കിൽ എന്ത് ഭാവമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ രണ്ട് പര്യായമാണ് വസുന്ധര ശാദ്വല, പക്ഷേ രണ്ടും ഭൂമിയുടെ പര്യായമായെന്ന് പറഞ്ഞ് ഒരേ സ്ഥലത്ത് ഉപയോഗിക്കരുത്. വസുവിനെ ധരിക്കുന്നവളും ഒപ്പം വിശപ്പ് മാറ്റുന്നുള്ളതാണ് ശാദ്വല. അതാണ് പച്ചപ്പൊക്കെയുള്ളൊരു കൃഷിയുടെ ഇടമാണ്, അതുകൊണ്ട് അപ്പുറത്തുകൊണ്ട് വയ്ക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ. ഒരുപക്ഷെ അതൊക്കെ അദ്ദേഹത്തിന് തോന്നി കാണും, ഇവൻ എന്തെവിടെയെങ്കിലുമൊക്കെ കര കയറും, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ല. വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് വർത്തമാനം പറഞ്ഞു കൊടുത്തുകൊള്ളാം പാടി. അമ്മയ്ക്ക് അതേ ഇഷ്ടം, അത് പറഞ്ഞ അനിയൻ്റെ കാര്യം രാജനന്ദൻ. നമ്മൾ വലിയ സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല, എഞ്ചിനീയറിങ്ങാണ്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി കുറ്റം പറയില്ല, എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന എൻ്റെ മുമ്പിൽ കൂടെ ഞാൻ സെൻറ്റ് സേവസിലേക്ക് പോയിട്ടുണ്ട് കുളത്തൂർ വഴിയുടെ. അതായിരുന്നു ഒരു വശം. അത് നമ്മളിങ്ങനെ അത് ഓർക്കുക കേട്ടോ, കാര്യം ഇതെല്ലാം ചെയ്താൽ ദേവരാമാഷം പറഞ്ഞിട്ടില്ല പ്രണയം അവസാനിക്കുന്നത്, പ്രണയം സന്തോഷമല്ല, പ്രണയം വിരഹമാകുമ്പോഴാണ് അതിന് മധുരം കൂടുക.